പോലീസ് വാഹനത്തിൽ മാലിന്യം കൊണ്ടുവന്ന് കോഴിക്കോട് ബൈപ്പാസിൽ തള്ളി. പ്രതിഷേധിച്ച നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയാണ് മാലിന്യം തള്ളിയത്. ഫ്ലക്സുകൾ അടക്കമുള്ള മാലിന്യങ്ങളാണ് പോലീസ് റോഡരികിൽ തള്ളി കടന്നുകളഞ്ഞത്. ഹരിത കേരള മിഷൻ അടക്കം സർക്കാർ കൊട്ടിഘോഷിച്ച് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പാക്കുമ്പോഴാണ് പോലീസ് തന്നെ മാലിന്യം റോഡരികിൽ തള്ളിയത്. പോലീസിന്റെ ലോറിയിലും ആരോഗ്യവകുപ്പിന്റെ ലോറിയിലുമായി രണ്ട് ലോഡ് മാലിന്യമാണ് കോട്ടൂളിയിലും മലാപ്പറമ്പിലും ബൈപ്പാസിൽ കൊണ്ടുവന്നിട്ടത്. അവിടെ നിന്ന് നാട്ടുകാർ പറഞ്ഞയച്ചിട്ട് അതേ ലോറി തന്നെയാണ് ഇവിടെ നേരെ ബൈപ്പാസിൽ നിന്ന് അവിടെ നിന്ന് നേരെ ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ രണ്ട് ജീപ്പ് പിന്നെ അവിടെ അതിന് ഫോട്ടോ എടുത്തതിന് അവിടെ നിന്ന് പോലീസുകാർ പറയാം എന്നെ നമ്പർ കാട്ട് എന്നെ ശരിയാക്കി തരാം. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഫ്ലക്സുകളടക്കം നീക്കം ചെയ്യാൻ കലക്ടർ ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത പ്ലാസ്റ്റിക്കും ഫ്ലക്സുകളും അടങ്ങിയ മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചത്. എന്നാൽ കോർപ്പറേഷൻ അറിയാതെയാണ് മാലിന്യം തള്ളിയതെന്ന് സ്ഥലം കൗൺസിലർ പറഞ്ഞു. കളക്ടർ ഓർഡറാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സുതാര്യ കേരളം സുന്ദര കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിവിടെ ലക്ഷക്കണക്കിന് ഉറപ്പ് ചിലവാക്കി ഓരോ വീട്ടുകാരുടെ അടുത്തും പൈസ വാങ്ങിയിട്ടാണ് ഈ വാർഡ് മുഴുവൻ മാലിന്യമുക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നമ്മൾ വൃത്തിയാക്കുന്ന സ്ഥലത്ത് ഇത്തരം വേസ്റ്റുകൾ കൊണ്ടുപോയി തള്ളുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചേവായൂർ പോലീസ് സ്ഥലത്തെത്തി. ഫ്ലക്സുകൾ ലേലം ചെയ്യാനായി കൂട്ടിയതാണെന്നും മറ്റ് മാലിന്യം കോർപ്പറേഷൻ അധികൃതർ മാറ്റുമെന്നുമാണ് പോലീസിൻ്റെ വിശദീകരണം. നിയമം പാലിക്കാൻ ബാധ്യസ്ഥത ഉള്ളവർ തന്നെ ഇത്ര നഗ്നമായ നിയമലംഘനം നടത്തിയാൽ എന്ത് ചെയ്യണമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കോഴിക്കോട് മലാപ്പറമ്പിൽ നിന്നും ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.